വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ കേക്ക് വീഡിയോ ആയിട്ടാണ്. അതായത് ന്യൂ ഹോമിൽ വെച്ചിട്ട് പുതിയ കേക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയുമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കുക. എന്താണ് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ കസ്റ്റമർ പറഞ്ഞ ടൈമിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നും എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഇതുപോലത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് ലെയർ കേക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ലെയറിന് വേണ്ടിയിട്ടുള്ള കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സ്ക്രീനിൽ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അരിച്ച് മാറ്റിയിട്ടുള്ളത് അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെച്ചു. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് മുട്ടയാണ്, അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് മുട്ടയും. അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര 1/3 കപ്പ്, പൊടിച്ചതാണെങ്കിൽ അര കപ്പ്. അത് മറക്കരുത്, മാറിപ്പോവുകയും ചെയ്യരുത്. അതൊക്കെ ചേർത്തിട്ട് ആദ്യം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യുക, പിന്നെ ഹൈ സ്പീഡിലോട്ടേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാലും കൂടെ ചേർക്കുക. 2 ടേബിൾ സ്പൂണാണ് പാല്, റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ 2-3 ബാച്ചസായിട്ട് മൈദയും മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പാലിന് തണുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ തണുപ്പൊന്ന് മാറ്റിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് നോർമലി വാനില സ്പോഞ്ചിൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. ഈ ഒരു ബാറ്ററിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് കൊക്കോ പൗഡർ ചേർക്കുന്നത്. ചോക്ലേറ്റ് കേക്കും വാനില സ്പോഞ്ചും ആക്കി മാറ്റുന്നത്. പിന്നെ വീണ്ടും നമ്മൾ വേറൊരു സ്പഞ്ച് കൂടെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും കൂടിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് സെയിം ബൗൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഏതെങ്കിലും ബൗളിൽ ഏകദേശം ഒരളവ് കണക്കാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണാണ് കൊക്കോ പൗഡർ. ഡാർക്ക് കൊക്കോ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണ്. ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം ചേർക്കണം. അപ്പോൾ കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും 1/2 ടേബിൾ സ്പൂണ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അത് കേക്ക് ടീനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേക്ക് ടീന് 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ്. ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ആക്കിയതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈൻസ് കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ബേക്ക് ചെയ്യുക. അത് മെയിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ലെവൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ബാറ്റർ ഒഴിച്ചു. അതേപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ഇവിടെ വാനില സ്പഞ്ചും കൂടെ ചെയ്യുന്നുണ്ട്. അതും ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ചതാണ്. അതൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്യുക, എയർ ബബിൾസ് കളയുക, ടാപ്പ് ചെയ്യുക. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് കയറിയിട്ട് ഹോൾസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. താഴെ മേലേലും ആക്കിയിട്ട് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 160 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. ഒരു 15-20 മിനിറ്റ്. അത് ഓരോരുത്തരുടെ ഓവൻ്റെയും പവറിൻ്റെയും ഒരു കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ടൈം കൂടുകയും കുറയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് ഡാർക്ക് കൊക്കോയും പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെഡ് കളർ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചു. പിന്നെ മുട്ടയിലേക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ പാലിലേക്ക് 2-3 ഡ്രോപ്പ് മാത്രം വിനീഗർ ചേർത്തിട്ട് അതൊന്ന് പിരിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ചൂടുള്ള പാലെടുക്കുക, ഓവർ ചൂടുണ്ടാവരുത്, നന്നായിട്ട് ഓവറായിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതിവിടെ യൂസ് ചെയ്തിട്ടുള്ള പാലെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണ് പാലാണ്. അപ്പോൾ 1/2 കപ്പ് മൈദയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ 1 മുട്ടയും 1 നുള്ള് ഉപ്പും പിന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ 2 ടേബിൾ സ്പൂണാണ് പൊടിക്കാത്ത പഞ്ചസാര ഞാനിവിടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളത്. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർക്കുക. അപ്പോൾ അതിൻ്റെ അളവും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ബീറ്റ് ചെയ്യുക. പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ആ 1 ടേബിൾ സ്പൂണ് ബട്ടർ മിൽക്കും പിന്നെ മൈദ
ഭജാ മിക്സും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് കുത്തി ഇളക്കരുത്, കാരണം ബാറ്റർ അത്രയേ ഉള്ളൂ. കൂടുതൽ കുത്തി ഇളക്കുന്ന സമയത്ത് ബാറ്റർ താണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ബാറ്റർ മിക്സ് ആകുന്നതിന് മുൻപ് തന്നെ, തൊട്ട് മുൻപ് കുറച്ചൊന്ന് മിക്സ് ആകിയ പാടെ തന്നെ നമ്മളിവിടെ കളറും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡാണ് ചേർത്തിട്ടുള്ളത്. 3-4 ഡ്രോപ്പ് ചേർക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഏതാണോ കളർ, ആ കളറിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് അത് തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ടും നമ്മൾ ആ ഒരു കളർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ലിക്വിഡ് കളറല്ല, ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം കേക്കിൽ ക്രീമിലും ജെൽ കളർ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ കളറും യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽത്തിന് കൂടുതൽ അത്ര നല്ലതല്ല. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ബാറ്ററും കൂടെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ആ ഒരു ടിന്ന് തന്നെയാണ് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും വേറൊരു ബട്ടർ പേപ്പർ വിരിച്ചു, ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്കാണ് നമ്മളിവിടെ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ബാറ്റർ കൂടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എയർ ബബിൾസ് കളയുക, നന്നായിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ലൈൻസ് കൊടുക്കുക. എന്നതിന് ശേഷം ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ബേക്ക് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു കേക്കും സ്പഞ്ചും ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവറായിട്ട് ടൈം നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കും, കാരണം ഇതൊറ്റ ലെയറും ചെറിയ തിന്നായിട്ടുള്ള ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ബേക്കിംഗ് ആയോ എന്ന് തൊട്ട് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കിയതിന് ശേഷം നിങ്ങളത് രണ്ടാമതും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെക്കുക. അപ്പോൾ നോർമലി തയ്യാറാക്കുന്നത് പോലെയല്ല, 3 ലെയറായിട്ട് 3 തരം ഫ്ലേവേഴ്സാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഒന്ന് വാനില, ഒന്ന് ചോക്ലേറ്റ്, ഒന്ന് റെഡ് വെൽവെറ്റ്. അപ്പോൾ ഇത് ഏതാ കേക്ക് നിങ്ങൾക്ക് അറിയണ്ടേ? റെഡ് ബി കേക്ക്. സ്പെഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കും കൂടി നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ് ശനിയാഴ്ച വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഒരു മാരേജിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ ശനിയും ഞായറും വരാൻ പറ്റിയിട്ടില്ല. തിങ്കളാഴ്ച തരാം, 3 മണിയാകുമ്പോഴേക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ടൈമിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം കുറച്ച് ദൂരെ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ടൈമിന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് 3 മണി എന്നുള്ളത് ഞാനൊരു 5 മണിയാക്കി, കാരണം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഞാൻ കേക്ക് ആക്കി കൊടുക്കുന്നതും. ടൈം തെറ്റിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് പ്രശ്നമില്ല, വീട്ടിലേക്ക് കഴിക്കാനായതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് സൗകര്യത്തിന് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഓർഡറായിരുന്നു അവരുടേത്. കാരണം എൻ്റെ ഇത്താത്തയുടെ ഒരു കസിൻ, ഇത്താത്തയുടെ ബന്ധത്തിലുള്ള ഒരു ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കേക്കിന് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ 2 ദിവസം ലേറ്റ് ആയതിൻ്റെയും സമയം തെറ്റിച്ചതിൻ്റെയും ഒക്കെ ഒരു പരിഹാരമായിട്ട് ഇതിൽ കുറച്ചുകൂടി എക്സ്ട്രാ ഞാനെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം നോർമലി സിറപ്പ് വെച്ചിട്ടല്ല ഞാനിത് വെറ്റ് ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. വിപ്പിംഗ് ക്രീമും പിന്നെ മിൽക്കും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ മിൽക്ക് സിറപ്പ് ആ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിവിടെ ഫസ്റ്റ് ലെയർ വെച്ച് ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നോർമലി വൈറ്റ് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തു. വെറ്റ് ചെയ്തത് നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിൽക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തു കൊടുത്തു. ഇത് സ്പെഷ്യലായിട്ട് ചെയ്തതാണ്, ഇങ്ങനെ നോർമലി റെഡ് ബിക്ക് ചെയ്യാറില്ല. ജസ്റ്റ് മിൽക്കും അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുത്തു. ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചോക്കോ ചിപ്സാണ് ചേർത്തിട്ടുള്ളത്. ചോക്കോ ചിപ്സ് അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ വെക്കുന്നത് റെഡ് വെൽവെറ്റ് ആണ്. റെഡ് വെൽവെറ്റിന് സോക്കിങ്ങും മിൽക്ക് സിറപ്പ് വെച്ച് സോക്കിംഗ് ചെയ്തു. ഇനി അതിന് മുകളിലേക്ക് വൈറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിലേക്കായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് മാത്രമല്ല, അതാണ് നോർമലി ചേർക്കാറുള്ളത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടെ നട്ട്സ് ആണ് ഞാൻ കൂടുതൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. കാരണം കാഷ്യൂനട്ടും ബദാംസും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് അവരുടെ ഫീഡ്ബാക്ക് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നത്. അത്രയും ടേസ്റ്റി ആയിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം വന്നിട്ടുള്ളത്. അപ്പം വീണ്ടും ഓർഡേഴ്സ് തരാൻ അവർ തയ്യാറായിട്ടുണ്ട്. ഇനി 3-ാമത്തെ ലെയറായിട്ട് വാനില സ്പഞ്ച് വെക്കുക, മിൽക്ക് സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ലാസ്റ്റത്തെ ലെയറാണ്. 3 ലെയറും കറക്റ്റായിട്ടുള്ള സോക്കിംഗ് ആയിരിക്കണം, കറക്റ്റ് അളവായിരിക്കണം. ഓവർ വെറ്റായി കഴിഞ്ഞാലും വല്ലാണ്ട് കേക്ക് പൊടിഞ്ഞു പോകാനും കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ആ ഒരു പീസസ് എടുക്കാനും പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ നിങ്ങൾ സിറപ്പ് യൂസ് ചെയ്യുക. സിറപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കേക്കിന് എന്തൊക്കെ ക്രീം യൂസ് ചെയ്യണം, എന്തൊക്കെ സിറപ്പ് യൂസ് ചെയ്യണം, സിറപ്പിൻ്റെ
അളവ് എത്രയാണ്, എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിതിവിടെ വൈറ്റ് ക്രീം വെച്ച് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രംസ് ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ക്രംസ് ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പം ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുക. എന്നതിന് ശേഷമാണ് സെക്കൻഡ് ഐസിങ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് സ്ക്രീപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ലൈൻസുള്ള സ്ക്രീപ്പർ വെച്ചിട്ട് ലൈൻസ് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ലൈൻസിൻ്റെ സ്ക്രീപ്പർ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നമ്മുടെ വീട്ടിൽ ഓരോന്ന് ഒതുക്കി വെക്കുന്ന സമയത്ത് അത് എവിടെയാണോ വെച്ചതെന്ന് ഒരു പിടുത്തമില്ല. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം ഓരോന്നും ഓരോന്നും സെറ്റായി സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനിതിവിടെ ലൈൻസുള്ള സ്ക്രീപ്പറിന് പകരം ഒരു ചെറിയ ഐഡിയ നടത്തി. ഇത് ഇവിടെ നമ്മുടെ ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈൻസ് കൊടുക്കുക. കൂടുതലും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഒന്ന് നോർമലി നമ്മൾ ബ്രഷൊക്കെ വലിക്കുന്നത് പോലെ റൊട്ടാക്ട് ചെയ്ത് മുകളിലോട്ടേക്ക് മുകളിലോട്ടേക്ക് ലൈൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈൻസുള്ള സ്ക്രീപ്പർ വെച്ചിട്ട് ലൈൻസ് കൊടുക്കുന്ന അതേ ഒരു ഫീല് തന്നെ കിട്ടും. ഇനി കേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പിൽ നിന്ന് കുറച്ച് ഒരു കുറവ് ചേർത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഗനാഷ് തയ്യാറാക്കുന്ന സമയത്ത് ഓവറും വിപ്പിംഗ് ക്രീം ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡാർക്ക് ചോക്ലേറ്റ് പോലെയല്ല, കുറച്ചൊരളവ് പൊടിക്ക് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിവിടെ 3/4 കപ്പ് ചോക്ലേറ്റും 1/3 കപ്പിന് കുറച്ച് കുറഞ്ഞിട്ട് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ അലിയിച്ചെടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അത് ലോ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒരു ബൗളിൽ കുറച്ച് അധികവും ഒരു ബൗളിൽ കുറച്ച് കുറവായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു കൂടുതലുള്ള അതിൻ്റെ അകത്ത് റെഡ് കളറ് 1-2 ഡ്രോപ്പ് ചേർക്കുന്നുണ്ട്. ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളർ തന്നെയാണ്, സൂപ്പർ റെഡ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അത്യാവശ്യം വലിയ ഗ്ലാസ് എടുക്കണം കേട്ടോ. ഞാൻ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് കുറച്ച് പുറത്തോട്ടേക്ക് ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിവിടെ ആദ്യം റെഡ് കളർ ചേർത്തു, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളറ് ചേർത്തു, അതായത് നോർമൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്, നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് അത് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്തു. പിന്നെ വീണ്ടും റെഡ്, പിന്നെ വൈറ്റ്, പിന്നെ ഡാർക്ക്. അങ്ങനെ ഒഴിച്ചൊഴിച്ച് വരുമ്പോഴേക്കും ഇതേ ഗ്ലാസ്സിൽ നിന്ന് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക, നമ്മളെടുക്കുന്ന ബൗള് നമ്മളെടുക്കുന്ന ക്രീമിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ളത് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് വീണ്ടും അവിടെ ഒരു മണ്ടത്തരം പറ്റി. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേക്കിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല, ജസ്റ്റ് അറ്റം മുതൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് കൈയൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലൈൻസിൽ ഒരു കേവ്ഡ് ആയിട്ടുള്ള ഇത് വരും. അപ്പോൾ ഇത് ഈ ഒഴിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വരേ വേണ്ടൂ. ഞാൻ ആ സമയത്ത് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയപ്പോഴാണ് വീഡിയോസിൽ ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും സൈഡിലൊക്കെ ആവാത്ത സ്ഥലത്തൊക്കെ ഗനാഷ് ഒന്ന് ഒഴിച്ചു. സ്പൂൺ വെച്ചിട്ട് എവിടെയെങ്കിലും ആവാത്തതുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓവർ ആയിട്ടുള്ളത് എക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊന്ന് സ്ക്രീപ്പ് ചെയ്തെടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കുക. പെട്ടെന്ന് ശ്രദ്ധിക്കുക, ഓവറായിട്ട് ലൂസായിട്ട് നമ്മൾ ഗനാഷ് ഒരിക്കലും തയ്യാറാക്കരുത്. പെട്ടെന്ന് കേക്കിൽ നിന്നും ഊരിക്കുത്തി അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ടുള്ള ആ ഒരു ഡിസൈനും കിട്ടില്ല. പിന്നെ കേക്ക് നന്നായിട്ട് തണുത്തതായിരിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കേക്കിലേക്ക് ആ ഒരു ഗനാഷ് നിൽക്കുള്ളൂ. അപ്പോൾ ഇത് കേക്ക് ബോർഡിലുള്ളതൊക്കെ എക്സൈറ്റുള്ളതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തു, ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ കൊണ്ട് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിന് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, എങ്കിലും ജസ്റ്റ് ഒരു ഡിസൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് മോൾഡിൽ ചെയ്ത് വെച്ചിട്ടുള്ള, സോറി, സിലിക്കോൺ മോൾഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹേർട്ട് ഷേപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ടൈം കിട്ടുന്ന സമയത്ത് ഇതുപോലെ സ്പെല്ലിങ്സും സ്റ്റാർ ഹാർട്ട് ഷേപ്പ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സിലിക്കോൺ മോൾഡിൽ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വൈറ്റ് കളറുള്ള ഹാർട്ട് ഷേപ്പ് എടുത്തിട്ടാണ് ഞാൻ അതിൽ ഡിസൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് ഗനാഷും കാര്യങ്ങളും ഒഴിച്ചത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും വേണമെന്നില്ല, എങ്കിലും ആ ഒരു റെഡും ബ്ലാക്കും ലൈറ്റായിട്ടുള്ള വൈറ്റിലുള്ളൂ. അപ്പോൾ വൈറ്റ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ആ ഒരു ഹെഡ് ഷേപ്പ് ഒരു 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്, ലൈൻസായിട്ട് ചുമ്മാ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ തന്ന അഭിപ്രായമാണ് വാട്സപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി കൂടുതൽ വെറൈറ്റി കേക്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നത്.